ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ട്രിപ്പ് പോയതിൻ്റെ പാർട്ട് 3 ആയിട്ടാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് കാർക്കളയിലേക്കാണ്. അപ്പോൾ നമ്മൾ ഒരു ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ബാർ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഹോട്ടലാണ്. അപ്പോൾ തൊട്ടടുത്ത് ബാറുണ്ട്, കുടിക്കുന്നവർക്ക് കുടിക്കാം, തിന്നുന്നവർക്ക് തിന്നാം. അപ്പം നമ്മൾ ഹോട്ടലിലേക്ക് കയറുകയാണ്. അപ്പം കയറുന്നതിന് വലത്തെ വശത്തായിട്ടാണ് ബാറുള്ളത്. അപ്പോൾ ബാറിൽ നിറച്ച് ആൽക്കഹോൾസ് ഇങ്ങനെ നേരം നിൽപ്പുണ്ട്. പിന്നെ ഇവിടെ കാണുന്നില്ല, ഇടത്തെ സൈഡിൽ കാണുന്ന ക്യാബിൻസുകളൊക്കെ ഈ കള്ളു കുടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ നോ സ്മോക്കിംഗ് എഴുതി വെച്ചിട്ടുണ്ട്, വലിയ കാര്യമൊന്നുമില്ല എഴുതി വെച്ചിട്ട്. ഭയങ്കര പുകവലിരമാണ് ഇവിടെ. പിന്നെ ഇതുപോലെയുള്ള റൂംസാണ് ഫാമിലി ആയിട്ട് വരുന്നവർക്ക് കൊടുക്കുന്നത്. നല്ല റൂമാണ്, ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും ഫാമിലി ആയിട്ടൊക്കെ വന്ന് ബാറിന്ന് കഴിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ബാറിൽ നിന്ന് കഴിക്കുന്നത്. നല്ലൊരു അനുഭവമായിരുന്നു, പുതിയൊരു അനുഭവമായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഐറ്റം ഇവിടെ വന്നിട്ടുണ്ട്, ചിക്കൻ സുക്ക, കുറച്ച് ഗ്രേവി ടൈപ്പ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഭയങ്കര ടേസ്റ്റായിരുന്നു, നമുക്ക് തികഞ്ഞില്ല ശരിക്കും പറഞ്ഞാൽ. നമ്മൾ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, തികഞ്ഞില്ല. ഭയങ്കര ടേസ്റ്റായിരുന്നു ഇതിന്. ഇത് ചപ്പാത്തിയുടെ കൂടിയും ചോറിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ബിരിയാണിയാണ്, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ബിരിയാണി എത്തിയിട്ടുണ്ട്. ബിരിയാണിക്കും നല്ല ടേസ്റ്റായിരുന്നു. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് യാത്ര വീണ്ടും തിരിക്കുകയാണ്. ഇത് യാത്ര നമ്മൾ പോകുന്നത് കാർക്കളയിലേക്കാണ്, മൂഡബദ്രിയിലേക്കാണ്. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് ചതുർമുഖ ബസാദിയിലാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്തെന്ന് പറഞ്ഞാൽ, ജൈന രാജാവായ വീർ പാണ്ഡ്യദേവൻ 15-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. അതുപോലെ തന്നെ കർണാടകയിലെ ഏറ്റവും പ്രശസ്തമായ ജൈന ബസദിയാണിത്. ഈ ബസതി എന്ന് പറയുന്നത് ക്ഷേത്രത്തിനെയാണ് ബസതി എന്ന് പറയുന്നത്. ജൈനക്കാർ ക്ഷേത്രത്തിനെ ബസതി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ജൈന തീർത്ഥാടകർ മാത്രമല്ല, മറ്റ് മതവിശ്വാസികളും ഇത് സന്ദർശിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ സ്മാരകം. ഈ സ്മാരകം എന്ന് വെച്ചാൽ ഈ ക്ഷേത്രം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിന് 4 സമമിതി മുഖങ്ങളുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഈ ക്ഷേത്രത്തെ ചതുർമുഖ ബസതി അഥവാ 4 മുഖമുള്ള ക്ഷേത്രം എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് അഭിമുഖമായിട്ടാണ് കാർക്കളയിലെ പ്രശസ്തമായ ബാഹുബലി പ്രതിമയുള്ളത്. അപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ നേരെ നമുക്ക് കാർക്കള പ്രതിമ കാണാം, അതുപോലെ തന്നെ അവിടുന്ന് നോക്കിയാലും നമുക്ക് ഈ ഒരു ബസതിയും കാണാം. നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണിത്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളിവിടെയൊക്കെ കണ്ടതിന് നമ്മൾ പോകുന്നത് മംഗലാപുരം സിറ്റി സെൻറ്റർ മാളിലേക്കാണ്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോവാം. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ മാളിൽ നമ്മൾ പാർക്കിംഗ് ഏരിയയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പാർക്ക് ചെയ്ത് നമുക്ക് അതിന് അകത്തേക്ക് കടക്കാം. അപ്പോൾ നമ്മളിപ്പോൾ മാളിലാണ് ഉള്ളത്, സിറ്റി മാളിലാണ് ഉള്ളത്. സിറ്റി മാളിൽ നിന്ന് ഇങ്ങനെ അങ്ങനെ നമ്മൾ ഒരു ഷോപ്പിലെത്തി. അപ്പോൾ അതിന് മുമ്പിൽ ക്യാമറയൊന്നും എടുത്തുവിടാമെന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. ക്യാമറ, ഫോൺ, മൊബൈൽ ഫോട്ടോഗ്രാഫി ഒന്നും വേണ്ടാന്ന്. അപ്പം നമ്മൾ ആ ഷോപ്പിൽ നിന്നും ഇറങ്ങി വന്നു. നമ്മൾ എസ്കലേറ്ററിലേക്ക് കൂടി താഴേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് 7-ാമത്തെ ഫ്ലോറിൽ നിന്ന് നമ്മൾ ഓരോരോ സ്റ്റെപ്പ് താഴെ ഇറങ്ങിക്കൊണ്ട് വരികയാണ്, ഓരോരോ ഷോപ്പിലൊക്കെ കയറിയിട്ട്. അപ്പം നമ്മൾ ദേവൂട്ടനും ചിക്കൂട്ടനും കോട്ടൺ ക്യാൻഡി വേണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കോട്ടൺ ക്യാൻഡി കഴിക്കാൻ വേണ്ടി പോയാണ്. അപ്പോൾ ഈ ഒരു ഷോപ്പ് എന്ന് പറയുമ്പോൾ നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ള ഷോപ്പാണ്, ചെറിയൊരു ഷോപ്പ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതിൽ അവിടെ ഓരോരോ സംഭവം തന്നെ പേരെഴുതിയിട്ടും അതിൻ്റെ പ്രൈസ് എഴുതിയിട്ടുമുണ്ട്. അപ്പം നമ്മളിപ്പോൾ വാങ്ങിച്ചത് കോട്ടൺ ക്യാൻഡിയും അതുപോലെ തന്നെ ചോക്ലേറ്റിൽ മുക്കിയ മാഷ് മെല്ലോസുമാണ്. അപ്പോൾ നമ്മളൊരു ചോക്ലേറ്റ് ഒക്കെ ടേസ്റ്റ് ചെയ്ത് ഇനി നമ്മൾ മാക്ഡൊണാൾഡ്സിൽ പോവുകയാണ്. അപ്പോൾ അവിടുത്തെ വെറൈറ്റി എന്തെങ്കിലും കഴിക്കണം.
നമ്മൾക്ക് വേണ്ട സംഭവങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വാങ്ങിച്ചത് അമേരിക്കൻ ചീസ് ബർഗറ്, പിന്നെ നഗറ്റ്സും അതുപോലെ തന്നെ സ്പൈസി ചിക്കൻ ബർഗറും, പിന്നെ ഒരു കൊക്കോകോളയാണ് വാങ്ങിയത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, മാക്ഡൊണാൾഡ്സിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഇനി ചിക്കുട ഇനി നമ്മൾ ഇവിടെ പോകുന്നത് ചിക്കുട ഇവിടെ കെ എഫ് സിയിലും ഉണ്ടായി. ഇനി നമ്മൾ അവിടത്തേക്ക് പോയിട്ട് നമ്മൾ ഫസ്റ്റ് സെവൻത് ഫ്ലോറിൽ നിന്ന് നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വന്നതാണ്. ഓരോരോ ഷോപ്പിലെല്ലാം കയറിയിട്ട് കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. ഇനി നമ്മൾ നേരെ എവിടെയെങ്കിലും വീട്ടിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇറങ്ങാൻ പോകും. അങ്ങനെ നമ്മുടെ ട്രിപ്പൊക്കെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.